നമസ്കാരം. അമേരിക്ക എന്നല്ല ലോകത്തെ ഒരു രാജ്യം പറയുന്നതും ചൈന കേൾക്കാറില്ല. സ്വന്തം ഇഷ്ടത്തിനാണ് ഷിജിൻപിങ് ചൈനയിൽ ഭരണം നടത്തിവരുന്നതും. ഉത്തരകൊറിയയിലെ പോലെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഒരു ഉദാഹരണമാണ് ചൈനയും. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ജനറൽ ലീ ഷാങ് ഫു ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിതനായത് ഇതിന് ഉദാഹരണമാണ്. 2018 മുതൽ ഉപരോധം നേരിടുന്ന നേതാവാണ് ലീ ഷാങ് ഫു. US ചൈന ബന്ധം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ലീയുടെ ഈ നിയമനമെന്നത് വളരെ ശ്രദ്ധേയമാണ്. ബഹിരാകാശ വിദഗ്ധൻ കൂടിയായ ലീയെ പാർലമെന്റായ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ഏകകണ്ഠമായാണ് വോട്ടിനിട്ട് തിരഞ്ഞെടുത്തത്. പ്രസിഡന്റായി ഷിജിൻപിങ് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ലീയുടെ നിയമനവും. നിലവിലെ പ്രതിരോധ മന്ത്രി വി ഷെങ്ഹായുടെ കാലാവധി അവസാനിച്ചിരുന്നു. യുഎൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് 2018 ലീക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നത്. 10 SU-10 കോമ്പാക്ട് എയർക്രാഫ്റ്റുകളും S-400 മിസൈൽ സംവിധാനവും അടക്കമുള്ള റഷ്യൻ ആയുധങ്ങൾ വാങ്ങിയതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. 2016 ലീ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരിക്കുമ്പോഴാണ് ചൈനയുടെ ആകാശത്തും സൈബർ മേഖലയിലും യുദ്ധോപകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ എക്യുപ്മെന്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായും ലീയെ നിയമിച്ചിരുന്നു.